ഇനി നമുക്കറിയാം, ചൂട് കാലത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ചൂട് കൂടുമ്പോൾ നമുക്കറിയാം, സാധാരണ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അതല്ലാണ്ട് മറ്റു പനി പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആയുർവേദ രീതിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വരാതിരിക്കാൻ പൊതുവേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ടൈറ്റായിട്ടുള്ള ഇറുകിയ വസ്ത്രങ്ങൾ, പോളിസ്റ്ററൊക്കെ ചേർത്തുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടാനും തന്മൂലം പല അലർജി പ്രശ്നങ്ങൾ പോലെ ശരീരത്തിന് സ്കിന്നിന് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് വസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഖാദി പോലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഏറ്റവും ലൂസായിട്ട് കോട്ടൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പുറത്ത് ഇറങ്ങി പോവാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ചൂട് കൂടിയ സമയത്ത്. പക്ഷേ നമ്മുടെ ജോലിയുടെയും മറ്റും ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ പുറത്ത് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പോകുന്ന സമയത്ത് പരമാവധി നമ്മൾ കുട പിടിച്ചുകൊണ്ട് പോകുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ് കൈകാലിലൊക്കെ ഉണ്ടാവുന്ന നല്ല കറുത്ത പാടുകൾ, പ്രത്യേകിച്ച് ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന ആളുകൾക്ക് കൈ രണ്ട് ഭാഗത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖത്ത് വരുന്ന കരിവാളിപ്പൊക്കെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കടലമാവും ചേർത്ത് നന്നായിട്ട് തൈര് ചേർത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് കയ്യിലൊക്കെ മുഖത്തൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കറുത്ത കരിവാളിപ്പ്, വെയിൽ കൊണ്ടുണ്ടാവുന്ന നിറം മാറ്റമൊക്കെ മാറാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പിന്നീട് നമുക്കറിയാം, ഇതേ ഈ ചൂടുകാലത്ത് അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങളിലൊന്നാണ് സ്കിന്നിലുണ്ടാവുന്ന അലർജി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തുടയിടുക്കിൽ, കക്ഷത്തിൽ, അതുപോലെ തന്നെ കയ്യിലൊക്കെ നമ്മൾ മടക്ക് പോലുള്ള മടങ്ങിയിരിക്കുന്ന ശരീരഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഫംഗൽ ബാധകൾ. ഇത്തരം ഫംഗൽ ബാധകളുള്ള സമയത്ത് നമുക്കറിയാം, അവിടെ നമ്മൾ പ്രത്യേക വെള്ള കളറിൽ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലൊക്കെ കളർ ചേഞ്ചൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉണക്ക നെല്ലിക്ക അല്ലെങ്കിൽ രാമച്ചം, അതും അല്ലെങ്കിൽ നാൽപ്പാമരം, ഇവയിൽ ഏതെങ്കിലും ചേർത്തുകൊണ്ട് തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിന്നിലുണ്ടാവുന്ന അലർജി പ്രശ്നങ്ങൾ മാറാൻ വളരെ യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമുക്കറിയാം കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം കണ്ണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവയവം തന്നെയാണ് കണ്ണ്. ഇത്തരം ചൂട് കൂടിയ ക്ലൈമറ്റിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കണ്ണിനും അത് ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് പലതരത്തിലും ബാധിക്കാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ സൺഗ്ലാസ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത്, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ ദീർഘദൂരം പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഡെലിവറി ബോയ്സ് ആയിട്ടുള്ള ആളുകൾ, മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് അവർ പുറത്തിറങ്ങുന്ന സമയത്ത് സൺഗ്ലാസ് വെക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ പലതരത്തിലുള്ളത് വരുന്നുണ്ട്. അതിൽ ഏറ്റവും വിശ്വാസമായിട്ടുള്ള നല്ല പ്രൊട്ടക്ഷൻ നടത്തുന്ന ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി അത് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത്, പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ വേനൽക്കാലത്ത് നമുക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്? നിർജ്ജലീകരണം. നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ ശരീരം നന്നായിട്ട് വേർത്ത് ശരീരത്തിലൊരു നിർജ്ജലീകരണ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആ നിർജ്ജലീകരണ അവസ്ഥ നമ്മൾ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ബോട്ടിലിൽ നല്ല വെള്ളം, ശുദ്ധമായിട്ടുള്ള തണുത്ത വെള്ളം, തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം, സാധാരണ നോർമൽ വെള്ളം ഉപയോഗിക്കുക. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും യൂറിനറി ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നെരിഞ്ഞിൽ പോലുള്ള അല്ലെങ്കിൽ തഴുതാമ പോലുള്ള അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മരുന്നുകളിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ബോട്ടിലിൽ കരുതുന്നത് വളരെ നല്ലതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഈ വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ദാഹം വരുന്നതിന് മുമ്പേ നമ്മൾ അല്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാവുക എന്നുള്ളതാണ്. പല ആളുകളും ഒന്നിച്ച് കുറേ വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്, അതല്ല വേണ്ടത്. നമ്മൾ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം പുറത്ത് പോയി വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് തലമുടി. തലമുടി നമുക്കറിയാം, തലമുടി ഒരു പ്രശ്നമാണെന്നല്ല പറഞ്ഞത്, തലമുടിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം ചൂടുണ്ടാവുന്ന കൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഡ്രൈ ആവും, അതേപോലെ തന്നെ ചൂടുകൊണ്ട് മുടിയും ഡ്രൈ ആയി പോകുന്നൊരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പൊടി
പൊടിപടലങ്ങളൊക്കെ പറന്ന് മുടിക്ക് പിടിച്ച് അങ്ങനെ മുടിയിലേക്ക് വളരെ മുടി പൊട്ടിപ്പോകുന്നൊരവസ്ഥയും അതിലുപരി തലയിൽ താരം പോലുള്ള ഇച്ചിങ് പോലുള്ള ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആയുർവേദ രീതിയാണ് നമ്മുടെ ഉള്ള കാച്ചിയ എണ്ണകളൊക്കെ തലയിൽ തേച്ച് ശിഖാകായി പൗഡർ അല്ലെങ്കിൽ നമ്മൾ ചീവക്കായ പൊടി അല്ലെങ്കിൽ ചെമ്പരത്തി താളി പോലുള്ള താളികളൊക്കെ ഇട്ട് തല കഴുകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മറ്റ് പല ഷാമ്പുകൾ ഹാർഡായിട്ടുള്ള ഷാമ്പൊക്കെ നമ്മൾ വേനൽക്കാലത്ത് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യും. കാരണം തലയിലുണ്ടാകുന്ന ആ ഒരു ഈർപ്പം, നമ്മൾ ആ ഒരു മോയ്സ്ചറൈസിങ് നാച്ചുറലായിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും. അപ്പോൾ തല ഓവർ ഡ്രൈ ആവാനും അതിൽ നമുക്ക് താരനൊക്കെ ഉണ്ടാവാനുള്ള കാരണമാവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നമ്മൾ പുത്തൻകോട്ട ആയുർവേദയിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന പലതരത്തിലുള്ള ഓയിലുകളുണ്ട്. അപ്പോൾ അതുപോലുള്ള തൈലങ്ങൾ നമ്മൾ തലയിൽ തേച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക. അത് തലയിൽ എണ്ണ തേക്കുക മാത്രമല്ല ചീവക്ക അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി പോലുള്ള താളികൾ ഉപയോഗിച്ചത് കഴുകാനും മറക്കരുത്. അതേപോലെ തന്നെ ശരീരത്തിൽ ഡ്രൈനസ് ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കാം. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ നമ്മുടെ ശരീരത്തിനും ഓരോരുത്തരുടെ ശരീരത്തിന് യോജിച്ചതായിട്ടുള്ള തൈലം നമ്മൾ ചേർത്ത് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വൈദ്യനിർദ്ദിഷ്ടമായിട്ടുള്ള തൈലം തേച്ചുകൊണ്ട് കുളിക്കുക. അപ്പോൾ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഡ്രൈനസ് നമുക്ക് കുറക്കാൻ കഴിയും. അതേപോലെ തന്നെ ചുണ്ടിൻ്റെ കാര്യം, ചുണ്ട് നമുക്കറിയാം വളരെ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ശ്രീയത്വം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മുഖത്ത് കണ്ണിലും മുക്കിലും ചുണ്ടിലൊക്കെ ആയിട്ടാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ വേനൽക്കാലത്ത് ചുണ്ട് പൊട്ടുന്ന, ചുണ്ട് ഡ്രൈ ആവുന്ന അവസ്ഥയുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ജലാംശം വറ്റുമ്പോഴാണ് ഈ ഡ്രൈനസ് വരുന്നത്. അതേപോലെ തന്നെ ധാരാളം ജലാംശമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. നമ്മൾ തണ്ണിമത്തൻ, കുക്കുമ്പർ, കുമ്പളങ്ങ പോലുള്ള വെജിറ്റബിൾസ്, വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ജലാംശം കൂടുതലുള്ള ഇത്തരം ഫ്രൂട്ട്സുകൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ ഈ ചുണ്ട് പൊട്ടുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചുണ്ടിലൊക്കെ തേക്കാനുള്ള പലതരത്തിലുള്ള ലേപനങ്ങൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ലേപനങ്ങളൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് തേക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് വളരെ ഡേഞ്ചറായിട്ട്, പണ്ടൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ കേട്ടിരുന്ന കാര്യമാണ് സൂര്യതാപം എന്നുള്ളത്, അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് മാറി, ചൂടൊക്കെ മാറിയതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം സൺബേൺ, ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം എപ്പോഴും കരുതിയിരിക്കുക. അതുപോലെ പുറത്ത് പോകുന്ന സമയത്ത് കയ്യിൽ വെള്ളം കരുതിയിരിക്കുക. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഖാദി അല്ലെങ്കിൽ കോട്ടൺ പോലുള്ള ലൂസായിട്ടുള്ള കളറ് കുറഞ്ഞ വസ്ത്രം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ധരിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ വെള്ള വസ്ത്രമാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? സൺബേൺ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെയ്യുക. ഇനി സപ്പോസ് ഒരാൾക്ക് സൺബേൺ വന്ന് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് അതിൻ്റെ കാഠിന്യം മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സൺബേൺ, ഒരു പൊള്ളി, ഒരു പാട് മാത്രമായിട്ടായിരിക്കും വരാറുള്ളത്. ചിലപ്പോൾ നമുക്ക് ബോഡി മൊത്തം ഡീഹൈഡ്രേറ്റ് ആയിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് പൾസൊക്കെ കൂടുന്ന അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്സൊക്കെ കൂടുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അതുമല്ലെങ്കിൽ കടുത്ത പനിയായിട്ടും കുമിളകൾ പൊന്തിയിട്ടൊക്കെ വരുന്നൊരു അവസ്ഥയുണ്ട്. അത് കുറച്ചുകൂടി ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയാണ്, അത് മരണത്തിലേക്ക് വരെ എത്തിക്കാം. അപ്പം ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി അങ്ങനെ ഒരു സൺബേൺ അടിച്ച് അല്ലെങ്കിൽ ഈ ഒരു സൂര്യതാപമേറ്റൊരാൾ കുഴഞ്ഞ് വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് നമ്മൾ സേഫായിട്ട് വെയിൽ കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റിക്കിടത്തുക എന്നുള്ളത്. ആ കിടത്തിനോട് കൂടി എന്ത് ചെയ്യണം? അദ്ദേഹം ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് നമ്മൾ സാധാരണ ചില ആളുകൾക്ക് ചെയ്യാറുണ്ട്, ഇങ്ങനെ സൂര്യതാപം കയറ്റി കിടക്കുന്ന ആളുകൾ കുറേ തണുത്ത ഐസ് വാട്ടർ കൊണ്ട് ശരീരത്തിൽ ഒഴിക്കുന്നത് അല്ലെങ്കിൽ തുടച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ നോർമൽ വെള്ളം, സാധാ നമ്മൾ വെള്ളം, ഫ്രിഡ്ജിൽ വെക്കാതെ തണുപ്പില്ലാത്ത നോർമലായിട്ടുള്ള വെള്ളം കൊണ്ട് തുണി മുക്കി തുടച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ രണ്ട് കക്ഷം, തുടയിടുക്ക് പോലുള്ള ഭാഗങ്ങളിൽ ആ ഒരു ഹീറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസ് ബാഗൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടുള്ള തോർത്ത് നമ്മൾ, അല്ലെങ്കിൽ ടവൽസൊക്കെ നമ്മൾ കക്ഷത്തിൽ തുടയെടുക്കലൊക്കെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ അവർക്ക് എയർ സർക്കുലേഷനുള്ള ഭാഗത്തേക്ക് മാറ്റുക. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ ചുറ്റും കൂടി നിൽക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. അത് പാടില്ല. നമുക്ക് ഏറ്റവും തുറസായിട്ടുള്ള, ഏറ്റവും നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഭാഗത്തേക്കായിട്ട് ഇദ്ദേഹത്തെ വെയിലിൽ നിന്നും മാറ്റി കിടത്തുക എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
എന്നിട്ട് പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പല ആളുകളും ഈ സൺബേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊള്ളലൊക്കെ ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, വേഗം പോയിട്ട് പലതരത്തിലുള്ള ലോഷനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അവിടെ നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ ഈ സ്കിന്നിൽ നമ്മൾ തുണി സാധാരണ നോർമൽ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള തുണി കൊണ്ട് ജസ്റ്റ് തുടച്ച് കൊടുക്കുക. ഈ പൊള്ളിയ ഭാഗത്തൊക്കെ തുടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടുത്തെ തൊലി ഉരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുക. ആ വൈദ്യ ഡോക്ടർമാർ വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കും. ഈ വേനൽക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരോഗ്യപൂർണമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.